Hello fighters, welcome back to our new session. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച പോലെ വൊക്കാബുലറി ആണ് കേട്ടോ. അപ്പൊ വൊക്കാബുലറി ക്ലാസ് ഉണ്ടെന്ന് കുറച്ച് ദിവസമായി എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വൊക്കാബുലറി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വൊക്കാബുലറി ചിത്രങ്ങളിലൂടെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ അതിനു മുമ്പ് ആർക്കെങ്കിലും എന്നെ അറിയത്തില്ലെങ്കിൽ ഞാൻ അനുമോൽജാലി, അനുമോൽജാലി തട്ടത്തുമ്യാലിൽ. ഞാൻ അക്കാദമി പ്ലസിൽ ലൈവ് ക്ലാസ് എടുക്കുന്ന എഡ്യൂക്കേറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അക്കാദമി പ്ലസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അക്കാദമിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യാം. എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ റെഫറൽ കോഡാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്, അനുമോൽജാലി എന്നാണ്. ANUMOLJOLNY, സ്പെല്ലിംഗ് തെറ്റുണ്ട് കേട്ടോ, കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യണം എന്നാലും ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഭാഗത്തോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് വൊക്കാബുലറി ആണ്. അപ്പോ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച പോലെ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ഒന്നാമത്തത് ഫ്രേസൽ വേർബ്, കം ഔട്ട് എന്നുള്ള ഫ്രേസൽ വേർബിന്റെ അർത്ഥം എന്താണ്. ഒക്കർ അല്ലെങ്കിൽ ഹാപ്പൻ എന്നുള്ള മീനിങ് ആണ് കം ഔട്ട് എന്ന് വരുന്നത്. ഒക്കർ അല്ലെങ്കിൽ ഹാപ്പൻ എന്നുള്ള മീനിങ് ആണ് കം ഔട്ട് എന്ന് വരുന്നത്. യൂസേജ്, അപ്പോൾ നമ്മൾ ഒരു വൊക്കാബുലറി പഠിക്കുമ്പോഴല്ല, അതിപ്പോ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിപ്പോ ഫ്രേസൽ വേർബ് എന്നല്ല, ഏത് വൊക്കാബുലറി ആണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി പഠിക്കുമ്പോൾ അതെങ്ങനെ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യാം എന്ന് പഠിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളൊക്കെ അതിന് രണ്ട് കാര്യം പഠിക്കാൻ പറ്റുന്ന. ഒന്നാമത് കാര്യം എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിന്റെ അല്ലെങ്കിൽ ആ വേർഡിന്റെ പ്രോപ്പർ മീനിങ് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ഫ്രേസൽ വേർബാ, ഫ്രേസൽ വേർബിന്റെ കറക്റ്റ് അർത്ഥം നിങ്ങൾക്ക് ഇതിനകത്തോട് മനസ്സിലാവും, സെന്റൻസ് പറയുമ്പോൾ മനസ്സിലാകും. അതുകൂടാതെ ഒന്നാമത്തെ കാര്യം അതാണ്, നിങ്ങൾക്ക് സെന്റൻസിന്റെ അർത്ഥം ക്ലിയർ ആയിട്ട്, സോറി, ഫ്രേസൽ വേർബിന്റെ അർത്ഥം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൂടാതെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെന്റൻസിനകത്തുനിന്ന് ഒരു വേർഡിന്റെ അർത്ഥം എങ്ങനെ കണ്ടുപിടിക്കാമെന്നും പഠിക്കും. രണ്ട് യൂസേജാണ് ഉള്ളത്, രണ്ട് ഉപയോഗങ്ങളാണ് ഉള്ളത്. സോ എന്തുകൊണ്ടും നിങ്ങൾ ഒരു ഫ്രേസൽ വേർബ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വൊക്കാബുലറി പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കാൻ നോക്കുക. ഇതുപോലത്തെ കൂടുതൽ ക്ലാസ്സസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഏതിൻ്റെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇതുപോലത്തെ ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ നല്ല ക്ലാസ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്രീ ക്ലാസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തേച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഫ്രേസൽ വേർബ് കം ഔട്ട് എന്നുള്ള ഫ്രേസൽ വേർബിന്റെ മീനിങ് ഒക്കർ അല്ലെങ്കിൽ ഹാപ്പൻ ആണ്. ഇനി കം ഔട്ടിന്റെ മീനിങ് എന്താന്ന് നോക്കാം. കം ഔട്ടിന്റെ മീനിങ് എന്താണ്, ഒരു സെന്റൻസിൽ അത് എങ്ങനെ ഉപയോഗിക്കും നോക്കാം. ഐ ഡോണ്ട് നോ ഹൗ ദീസ് തിങ്സ് കം ഔട്ട്, എന്തെന്നാ, ഐ ഡോണ്ട് നോ ഹൗ ദീസ് തിങ്സ് കം ഔട്ട്, എനിക്കറിയില്ല ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കം ഔട്ടിന്റെ സ്ഥലത്ത് ഹാപ്പൻ എന്ന് വെച്ചാൽ മതി, അപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. ഇനി കളക്റ്റീവ് നൗൺ, കളക്റ്റീവ് നൗൺ നമുക്ക് നമുക്ക് പല വൊക്കാബുലറി പഠിക്കാനുണ്ട് അല്ലേ, ഫ്രേസുകൾ പഠിക്കാനുണ്ട്, അതുപോലെ കളക്റ്റീവ് നൗൺസ് പഠിക്കാനുണ്ട്, സിനോണിയം ആൻട്രോണിയം പഠിക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ കളക്റ്റീവ് നൗണിനെ പറ്റിയാ പറഞ്ഞത് ആൻ ആർമി ഓഫ് ആൻസ്, ആൻഡ് ഉറുമ്പുകളുടെ കൂട്ടത്തിന് ആൻ ആർമി ഓഫ് ആൻസ് ആൻസ് എന്നും, ഗൺസ് ഗൺസിന്റെ കൂട്ടത്തിന് ബാറ്ററി ഓഫ് ഗൺസ് എന്നും പറയും. അപ്പൊ ഈ ചിത്രം ഒന്ന് ഓർത്തിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കും. ഇത് ഗൺ അല്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ഓർമ്മ നിൽക്കാൻ വേണ്ടി ചിത്രങ്ങൾ വെച്ചത്. അപ്പൊ എന്ത് പഠിക്കുമ്പോഴും ഉണ്ടല്ലോ, അതിപ്പോ ഏത് സബ്ജക്റ്റ് ആയിട്ട്, ഇംഗ്ലീഷിനല്ല, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, നിങ്ങൾ ചിത്രങ്ങൾ വെച്ച് പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. അപ്പൊ അതുകൊണ്ട് അതും ഇതുപോലത്തെ കൊമിക് പിക്ചേഴ്സോ അങ്ങനത്തെ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മ വെക്കും. അപ്പോ ആൻ ആർമി ഓഫ് ആൻസ്, ഉറുമ്പുകളുടെ കൂട്ടത്തിനെ ആൻ ആർമി ഓഫ് ആൻസ് എന്ന് പറയും, ഗൺസിന്റെ കൂട്ടത്തിനെ ബാറ്ററി ഓഫ് ഗൺസ് എന്ന് പറയും. സോ ആൻസിന്റെ ഗ്രൂപ്പ് ആർമിയും ഗൺസിന്റെ ഗ്രൂപ്പ് ബാറ്ററിയും, ആൻ ആർമി ഓഫ് ആൻസ്, എ ബാറ്ററി ഓഫ് ഗൺസ്. ഇനി ഫോറിൻ ഫ്രേസ്, അബ് ഇനീഷ്യോ, ഇവിടെ നമ്മൾ വരുന്ന ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോറിൻ വേർഡ് ഏതാണ്, അബ് ഇനീഷ്യോ ആണ്. അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് എന്നുള്ള മീനിങ്, അതായത് തുടക്കം മുതലേ എന്നുള്ള മീനിങ്. അബ് ഇനീഷ്യോ, ഇനീഷ്യോ, ഇനീഷ്യൽ എന്ന് നമ്മൾ പറയത്തില്ലേ, ഇനീഷ്യൽ ഫേസ് എന്നൊക്കെ പറയത്തില്ലേ, തുടക്കം എന്നുള്ള മീനിങ്ങിലാ പറഞ്ഞത്. സോ അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതലേ എന്നുള്ള മീനിങ് ആണ് അബ് ഇനീഷ്യോക്ക് വരുന്നത്, തുടക്കം മുതലേ എന്നുള്ള മീനിങ്. ഇനി ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഇഡിയം എന്താണ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഒന്നാമത്തത് ബ്ലോ വൺസ് ട്രംപറ്റ്,
ബ്ലോ വൺസ് ട്രംപറ്റ്. ബ്ലോ വൺസ് ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബോസ്റ്റ്. അതായത് ഒരാളെ നമ്മൾ ഒരുപാട് പുകഴ്ത്തി പറയുന്നതിനെയാണ് നമ്മൾ ബ്ലോ വൺസ് ട്രംപറ്റ് എന്ന് പറയാം. ഹി ഓൾവേസ് ബ്ലോസ് ഹിസ് ഓൺ ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ എപ്പോഴും സ്വന്തമായിട്ട് പുകഴ്ത്തി പറയുമെന്നല്ല മീനിങ്. സോ ഇന്നത്തെ ഇഡിയം ആൻഡ് ഫ്രേസ് എന്തുവാണ്? ബ്ലോ വൺസ് ട്രംപറ്റ് ആണ്. അതിന്റെ അർത്ഥം ടു ബോസ്റ്റ് എന്നാണ്. നിങ്ങൾ മലയാളത്തിൽ അർത്ഥം അറിയണം, ഇംഗ്ലീഷിൽ അർത്ഥം അറിയണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അഗ്രഷൻ ഉണ്ടാവാം, മലയാളത്തിലല്ല. അതുകൊണ്ട് ഇംഗ്ലീഷിൽ അർത്ഥം കൂടെ അറിഞ്ഞിരിക്കണം. ബ്ലോ വൺസ് ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ ടു ബോസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. അതിന്റെ യൂസേജ് എങ്ങനെയാ? ഹി ഓൾവേസ് ബ്ലോസ് ഹിസ് ഓൺ ട്രംപറ്റ്. അവൻ എപ്പോഴും സ്വന്തമായി പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുന്നു. ഇനി ഫ്രേസൽ വേർബ് കം അക്രോസ്. കം അക്രോസ് എന്നുള്ള ഫ്രേസൽ വേർബിന്റെ മീനിങ് എന്താണ്? കം അക്രോസ് എന്നുള്ള ഫ്രേസൽ വേർബിന്റെ മീനിങ് ടു മീറ്റ് ആക്സിഡൻ്റലി എന്നുള്ളതാ. വെച്ചാൽ ആക്സിഡൻ്റൽ ആയിട്ട് കണ്ടുമുട്ടി, നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടി, അതാണ് ടു മീറ്റ് ആക്സിഡൻ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കം അക്രോസ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ആക്സിഡൻ്റലി എന്നുള്ളതാണ്. സെർച്ചിങ് ഇൻ ദ ലൈബ്രറി ഹി കെയിം അക്രോസ് എ വാല്യുബിൾ ബുക്ക്. സെർച്ചിങ് ഇൻ ദ ലൈബ്രറി, ലൈബ്രറിയിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു വാല്യുബിൾ ബുക്ക് കാണാനിടയായി എന്നുള്ള മീനിങ്. ഷീ കെയിം അക്രോസ് സം ഓൾഡ് ഫോട്ടോസ് ഇൻ എ ഡ്രോവർ. അപ്പോൾ അവള് കുറച്ച് പഴയ ഫോട്ടോസ് അവളുടെ ഡ്രോവറിനകത്ത് കാണാൻ ഇടയായി. അറിയാതെ വെച്ചാൽ ബാക്കി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടു എന്നുള്ള മീനിങ്. ആക്സിഡൻ്റലായിട്ട് കണ്ടു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ കം അക്രോസ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ആക്സിഡൻ്റലി എന്നുള്ള മീനിങ് ആണ്. അതിൻ്റെ യൂസേജ് എന്താണ്? സെർച്ചിങ് ഇൻ ദ ലൈബ്രറി ഹി കെയിം അക്രോസ് എ വാല്യുബിൾ ബുക്ക്. അതുപോലെ ഷീ കെയിം അക്രോസ് സം ഓൾഡ് ഫോട്ടോസ് ഇൻ എ ഡ്രോവർ. ഓക്കെ, അടുത്തത് കളക്റ്റീവ് നൗൺ. ഞാൻ ചിത്രങ്ങൾ തന്നേക്കാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. കളക്റ്റീവ് നൗൺ, ക്രൗഡ് ഓഫ് പീപ്പിൾ, ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിനെ, ഒരു കൂട്ടത്തിനെ നമ്മൾ ക്രൗഡ് എന്ന് വിളിക്കും. സോ എ ക്രൗഡ് ഓഫ് പീപ്പിൾ, എ ക്ലംപ് ഓഫ് ട്രീസ്. എ ക്രൗഡ് ഓഫ് പീപ്പിൾ ആൻഡ് എ ക്ലംപ് ഓഫ് ട്രീസ്, അങ്ങനെയാണ് വരുന്നത്. ഇനി ഫോറിൻ ഫ്രേസ് അഡ്ഹോക്ക്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ ഫോർ ദ സ്പെഷ്യൽ പർപ്പസ്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി എന്നുള്ള മീനിങ് ആണ് അഡ്ഹോക്ക് എന്ന് വരുന്നത്. ഫോർ ദ സ്പെഷ്യൽ പർപ്പസ്, അതാണ് അഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഫോറിൻ ഫ്രേസ് എന്തായിരുന്നു? ആബി ഇനീഷ്യോ ഫ്രം ദി ബിഗിനിങ്, അല്ലെ? ഇനീഷ്യോ, ഇനീഷ്യൽ എന്ന് ആലോചിക്കുക. സോ ഫ്രം ദ ബിഗിനിങ് ആയിരുന്നു ആബി ഇനീഷ്യോ. അഡ്ഹോക്ക് ആണെങ്കിൽ ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് ആണ്. ഇനി ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ്. ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി അൺഡിസൈഡഡ്. അതായത് ഇപ്പൊ ഒരാൾ ഈ ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറ്റി പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെ നമ്മൾ ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് വാച്ച് മാറ്റി പറയും. ഇപ്പോൾ ഇന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് നാളെ വേറൊരു കാര്യം പറയും. ഇപ്പൊ രണ്ട് വഞ്ചിയിലും കൂടെ കാലിടുക എന്നൊക്കെ പറയല്ലോ. പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മാറ്റി പറയുന്ന ആള്, ഒരു സ്ഥിരതയില്ലാത്ത ആള്, അതിനെയാണ് നമ്മൾ ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയും. ഷീ കെപ്റ്റ് ബ്ലൂയിങ് ഹോട്ട് ആൻഡ് കോൾഡ് ഇൻ ദ സെയിം ബ്രത്ത്. അവള് ഒരു ഒരു നിമിഷം കൊണ്ട് തന്നെ മാറ്റി മാറ്റി പറഞ്ഞു എന്നുള്ള മീനിങ് ആണ് പറഞ്ഞത്. ഷീ കെപ്റ്റ് ബ്ലൂയിങ് ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞാൽ അതാ മീനിങ് പറഞ്ഞത്. അവിടെ ഒരു നിമിഷം കൊണ്ട് തന്നെ മാറ്റി മാറ്റി പറയുവാണ്. ഷി കെപ്റ്റ് ബ്ലൂയിങ് ഹോട്ട് ആൻഡ് കോൾഡ് ഇൻ ദ സെയിം ബ്രത്ത്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഫ്രേസൽ വേർബ് കം ബൈ. നമ്മൾ നേരത്തെ പഠിച്ച ഫ്രേസൽ വേർബ് എന്തായിരുന്നു? കം അക്രോസ്, മീറ്റ് ആക്സിഡന്റലി ആയിരുന്നു. കം ബൈ, കം ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയർ അല്ലെങ്കിൽ ഗെറ്റ് എന്നുള്ള മീനിങ് ആണ്. കം ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയർ അല്ലെങ്കിൽ ഗെറ്റ് എന്നുള്ള മീനിങ് ആണ്. ഹൗ ഡിഡ് യു കം ബൈ ദിസ് പെൻ, അതായത് ഇതിലർത്ഥം എന്താ വരുന്നത്? നിനക്ക് എങ്ങനെ ഈ പെൻ കിട്ടി? സോ ഹൗ ഡിഡ് യു കം ബൈ ദിസ് പെൻ എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ ഈ പെൻ കിട്ടി? ഹൗ ഡിഡ് യു ഗെറ്റ് ദിസ് പെൻ എന്നുള്ള മീനിങ് ആണ് പറഞ്ഞത്. യു ക്യാൻ നോട്ട് കം ബൈ എ ജോബ്. യു ക്യാൻ നോട്ട് കം ബൈ എ ജോബ്, അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ നിനക്ക് ഒരിക്കലും ഒരു ജോബ് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ സിംപ്ലി എന്ത് ചിന്തിച്ചാൽ മതി, കം ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സെന്റൻസിനകത്ത് ആ കം ബൈക്ക് പകരം എന്താണോ അതിന്റെ അർത്ഥം അത് അങ്ങോട്ട് വെച്ചാൽ മതി. ആണോ? ഇപ്പൊ ഹൗ ഡിഡ് യു ഗെറ്റ് ദിസ് പെൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഓർത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാവും. യു ക്യാൻ നോട്ട് കം ബൈ എ ജോബ്, നിനക്ക് ഒരിക്കലും ഒരു ജോബ് കിട്ടത്തില്ല എന്നുള്ള മീനിങ് വരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു യൂസേജുകളാണ്. നിങ്ങൾ ഇത് യൂസേജ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വേർഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് വേർഡ്സ് പഠിക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് കുറെ വേർഡ്സ് അങ്ങ് ബൈ ഹാർട്ട് ചെയ്യും. അതാണ് എല്ലാവരും ചെയ്യുന്ന പരിപാടി. പക്ഷെ അതിലുള്ള നെഗറ്റീവ് സൈഡ് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ നെഗറ്റീവ് സൈഡ് ഇതാണ്, നമ്മൾ അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഇരുന്ന് പഠിക്കുമ്പോൾ കുറെ വേർഡ്സ് നമ്മുടെ മനസ്സിലോട്ട് വരുവാണ്. നമ്മൾ ചിലത് ഓർത്തിരിക്കും, ചിലത് ഓർത്തിരിക്കത്തില്ല. ഇനി ഓർത്തിരുന്നാൽ തന്നെ അതൊരു ടെമ്പററി മെമ്മറിയാണ്.
ഒരു എക്സാമിന് അത് യൂസ്ഫുൾ ആയിരിക്കും, അടുത്ത എക്സാമിന് അത് യൂസ്ഫുൾ ആവൂല. അപ്പൊ അടുത്ത എക്സാമിന് ഈ പഠിച്ച സംഭവം പിന്നെ ഒന്നുകൂടെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഡെയിലി ഒരു 10 വൊക്കാബുലറി, ഒരു പടൊന്നും വേണ്ട, 10 വൊക്കാബുലറി അതിന്റെ യൂസേജ് പഠിക്കുക. ഡെയിലി ഒരു 10 വൊക്കാബുലറി അതിന്റെ യൂസേജ് പഠിച്ച് 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 മുമ്പോട്ട് പോയാൽ മതി. സോ ദാറ്റ് നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് കളക്റ്റീവ് നൗൺ. നമ്മൾ നേരത്തെ പഠിച്ച കളക്റ്റീവ് നൗൺ എന്തായിരുന്നു? നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്രൗഡ് പഠിച്ചു, ക്രൗഡ് ഓഫ് പീപ്പിൾ പഠിച്ചു, ബാറ്ററി ഓഫ് ഗൺസ് പഠിച്ചു, പിന്നെ ആൻസിന്റെ കൂടെ തന്നെ പഠിച്ചു അല്ലേ, ആർമി ഓഫ് ആൻസ് പഠിച്ചു, ക്ലൗഡർ ഓഫ് ട്രീസ്, സോറി ക്ലൗഡർ അല്ല, ക്ലംപ് ഓഫ് ട്രീസ് പഠിച്ചു. അപ്പൊ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ക്ലംപ് ഓഫ് ട്രീസ് പഠിച്ചു അല്ലേ, ക്രൗഡ് ഓഫ് പീപ്പിൾ പഠിച്ചു, ആർമി ഓഫ് ആൻസ് പഠിച്ചു, ഗൺസിന്റെ ബാറ്ററി ഓഫ് ഗൺസ് പഠിച്ചു, നാലെണ്ണം പഠിച്ചു. ഇനി നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോണത് ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ്. ക്യാറ്റ്സിന്റെ ഗ്രൂപ്പിനെ, അതായത് പൂച്ചകളുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ക്ലൗഡർ എന്നാണ്. പൂച്ചകളുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന ക്ലൗഡർ എന്നാണ്. ഇങ്ങനത്തെ ചിത്രമൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ശരിക്കും ഓർമ്മ നിൽക്കുമല്ലോ. അതുപോലെ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, ഷിപ്സിന്റെ ഗ്രൂപ്പിനെ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്ന് പറയും. ഓക്കെ, ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, അങ്ങനെ പറയും. ക്ലിയർ ആണോ? അപ്പൊ അത് ഇവിടെ തന്നെ പഠിക്കുക. ഫ്ലീറ്റ് ഓഫ് ഷിപ്പാണ്, ക്ലൗഡർ ഓഫ് ക്യാറ്റ് ആണ്. ക്യാറ്റ് ക്ലൗഡർ എന്ന് ആലോചിച്ചാൽ മതി. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, CLOWDER ആണ് ക്ലൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറയട്ടെ. ഇന്ന് നമ്മൾ പഠിച്ചത്, ഓക്കെ, നമ്മൾ പഠിച്ച ആദ്യ ഫേസ് ഫ്രേസൽ വേർബ് ആയിരുന്നു കം ഔട്ട് എന്ന് പറഞ്ഞാൽ ഒക്കർ അല്ലെങ്കിൽ ആപ്പൻ എന്നുള്ള മീനിങ് ആണ്. അതിന്റെ യൂസേജ് എന്തായിരുന്നു? ഐ ഡോണ്ട് നോ ഹൗ ദീസ് തിങ്സ് ഹാപ്പൻ. ഇനി ഒക്കർ. അതുപോലെ കളക്റ്റീവ് നൗൺ, ആൻ ആർമി ഓഫ് ഹാൻസും ബാച്ചലർ ഓഫ് ഗൺസും പഠിച്ചു. അബി ന്യൂഷ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് ആണെന്ന് പഠിച്ചു. ബ്ലോ വൺ സ്റ്റംപറ്റ് എന്ന് പറഞ്ഞാൽ ബോസ്ത എന്ന് പറഞ്ഞു, എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുപാട് പുകഴ്ത്തുന്നതിനെയാണ് നമ്മൾ ബ്ലോ വൺ സ്ട്രംപറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഫ്രേസൽ വേർബ് കം അക്രോസ് പഠിച്ചു, എന്ന് വെച്ചാൽ ആക്സിഡന്റലായിട്ട്, അറിയാതെ, നമ്മൾ വിചാരിച്ചോണ്ടല്ല, അറിയാതെ കണ്ടുമുട്ടി, ആക്സിഡന്റലായിട്ട് മീറ്റ് ചെയ്തു. അതുപോലെ തന്നെ കളക്റ്റീവ് നൗൺ, ക്രൗഡ് ഓഫ് പീപ്പിൾ പഠിച്ചു. അതുപോലെ ക്ലംപ് ഓഫ് ട്രീസ് പഠിച്ചു. അഡ്ഹോക്ക് എന്ന് പറഞ്ഞ ഫോറിൻ ഫ്രേസ് പഠിച്ചു, എന്താ അതിന്റെ മീനിങ്, ഫോർ ദി സ്പെഷ്യൽ പേർപ്പസ് ഓഫ് ആണെന്ന് പഠിച്ചു. പിന്നെ ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ്, ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി കാര്യങ്ങൾ പറയുന്ന ആളാണ് ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കം ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കം ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയർ അല്ലെങ്കിൽ ഗെറ്റ് എന്നുള്ള മീനിങ് ആണ്. അതുപോലെ കളക്റ്റീവ് നൗൺ, ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാറ്റിന്റെ ഗ്രൂപ്പാണ്. അതുപോലെ ഷിപ്സിന്റെ ഗ്രൂപ്പാണ് ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ ഫുൾ പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ ചിത്രങ്ങളൊക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അൺഅക്കാഡമി പ്ലസിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അൺഅക്കാഡമി പ്ലസിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എന്റെ റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഇനി സബ്സ്ക്രിപ്ഷനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്നെ ഒന്ന് വിളിച്ചേച്ചാൽ മതി കേട്ടോ. വിളിക്കുക, വാട്സപ്പ് ചെയ്യാൻ നിൽക്കണ്ട, വിളിക്കുക. അതല്ല, നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സിന്റെ ലിങ്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യും. ഫ്രീ ക്ലാസ്സിന്റെ ലിങ്ക് വേണമെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. അതുപോലെ അതല്ല, നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചേച്ചാൽ മതി. ഞാൻ ഡെയിലി ഉണ്ടല്ലോ, എല്ലാ ദിവസവും 100 മാർക്കിന്റെ ഒരു മോഡൽ എക്സാം വെക്കുന്നുണ്ട്. LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 100 മാർക്സിന്റെ ഒരു മോഡൽ എക്സാം വെക്കുന്നുണ്ട്. അതുപോലെ ഞാനൊരു ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പർ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം ഞാൻ നിങ്ങൾക്ക് അത് എക്സാം ആയി നടത്തും, എന്നിട്ട് റാങ്ക് കാണിക്കും, അത് കഴിഞ്ഞ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ പോർഷൻസ് പഠിക്കാൻ തന്നിട്ട് അതിൻ്റെ എക്സാം നടത്താറുണ്ട്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. എല്ലാം ഫ്രീ ആണ് കേട്ടോ, ഒന്നിനും പേയ്മെന്റ് ഇല്ല. ഇനി അൺഅക്കാഡമി പ്ലസ് അഥവാ പെയ്ഡ് സബ്സ്ക്രിപ്ഷന്റെ ബെനിഫിറ്റ് എന്താണ്? പെയ്ഡ് സബ്സ്ക്രിപ്ഷന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ് അവിടെ എവിടെയൊക്കെ കിട്ടും. അൺഅക്കാഡമി പ്ലസ്സിൽ അങ്ങനെയല്ല, ബേസ് മുതൽ ഫുൾ പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ ഓർഡറിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് ഓർഡറിൽ പഠിച്ചു പോകാൻ പറ്റുകയും ചെയ്യും, ഫുൾ പോർഷൻ കവർ ആവുകയും ചെയ്യും. അതാണ് മെയിൻ ബെനിഫിറ്റ്. പിന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്. രാവിലെ 7:30 മുതൽ രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്ലാസ്സുകളാണ്. അതിൽ ഏത് കാണണം, ഏത് കാണാതിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതും നിങ്ങളിപ്പോൾ ഒരു നിങ്ങൾ ഒരു എക്സാമ്പിളായിട്ട് പറയണം. നിങ്ങളിപ്പോൾ ഇഫ് സപ്പോസ് നിങ്ങളൊരു SI എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നത്, SI എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ CPO പ്രിപ്പയർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഫയർമാനെ പ്രിപ്പയർ ചെയ്യുന്നത്,
നിങ്ങളിത് ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും ഇപ്പം നിങ്ങൾ ഫയർമാൻ പ്രിപ്പയർ ചെയ്യുന്നു, സോ ഫയർമാൻ ക്ലാസ് കിട്ടാൻ വേണ്ടി അൺ അക്കാഡമി പ്ലസിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എസ് ഐ ഡി എക്സാമിനുള്ള ക്ലാസ്സുകളും സി പി ഒയുടെ ക്ലാസ്സുകളും എൽ ഡി സിയുടെ ക്ലാസ്സുകളും ഇവിടെ എഫ് എസ് ഒയുടെ ക്ലാസ് അടക്കം കിട്ടും. മനസ്സിലായോ? അതായത് ഇപ്പം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് അൺ അക്കാഡമി പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലോട്ടാണ്. ആ പ്ലാറ്റ്ഫോമിനകത്ത് ആ പ്ലാറ്റ്ഫോം ഇപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആവത്തില്ല, അത് ലോക്ക്ഡ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ ഇതിലോട്ടുള്ള എൻട്രിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട്. ആ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എൽ ഡി സിയുടെ ക്ലാസ് ഉണ്ട്, എൽ ജി എസ് ഉണ്ട്, ഫയർമാൻ ഉണ്ട്, എഫ് എസ് ഒ ഉണ്ട്, സി പി ഐ ഉണ്ട്, എസ് ഐ ഉണ്ട്, അങ്ങനെ എല്ലാ പരീക്ഷകൾക്കുള്ള ക്ലാസ്സുകളും ഉണ്ട്. ഇതിനെല്ലാത്തിനോടും കൂടെ ഒറ്റ എൻട്രിയാണ്. ആ എൻട്രിക്കാണ് നമ്മൾ ഫീസ് കൊടുക്കുന്നത്. ഈ ഫീസിലൊരു റിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ റെഫറൽ കോഡ് അനുമോൾ ജോളി എന്നുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫീസിൽ റിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അനുമോൾ ജോളി എന്നുള്ള റെഫറൽ കോഡ് ഉപയോഗിക്കാം. റെഫറൽ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീസിൽ ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലാണ് അൺ അക്കാഡമിയുടെ മെയിൻ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത് നിങ്ങൾക്ക് ക്ലാസ്സിനകത്ത് ഡൗട്ടൊക്കെ ചോദിക്കുക. ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ എനിക്ക് നിങ്ങളുടെ കമൻറ്റ്സ് റിസീവ് ആവുന്നത് കുറച്ച് ലേറ്റ് ആയതാണ്, യൂട്യൂബിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അൺ അക്കാഡമിക്കകത്ത് അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ ഇത് സ്ക്രീനാന്ന് കരുതിക്കോ, നിങ്ങളുടെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഈ സ്ക്രീൻ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ സ്ലൈഡ് കാണാൻ പറ്റും, ഒരു സൈഡിൽ നിങ്ങൾക്ക് കമൻറ്റും എന്നെ ഇവിടെ കാണാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കമൻ്റ് ചെയ്യാനും പറ്റും. സോ ദാറ്റ് സൈഡ് ബൈ സൈഡ് കാണാം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ കാണും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് സ്റ്റുഡൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ്സിനിടെ ഡിസ്കഷനിൽ ഏർപ്പെടാം, നിങ്ങൾക്ക് എന്നോട് ചാറ്റ് ചെയ്യാം, പിന്നെ എല്ലാ സംശയങ്ങളും ചോദിക്കാം. ഈ സംശയം ചോദിക്കുന്നതിന് വേറൊരു ഫെസിലിറ്റിയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇൻ കേസ് ഒരു നിങ്ങളൊരു ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് സംശയമാണ്, നിങ്ങൾ എന്ത് ചെയ്തു, ബുക്കിനകത്ത് എഴുതി വെച്ചു, അതിൻ്റെ ഫോട്ടോ ഉണ്ടാവുമല്ലോ, ആ ബുക്കിനകത്ത് എഴുതി വെച്ചതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ആണ് അക്കാഡമിയിലുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന ആ ക്വസ്റ്റ്യൻ ഇവിടെ സ്ലൈഡ് കാണിച്ചതുപോലെ സ്ലൈഡായിട്ട് കാണിക്കാൻ പറ്റും. എന്നിട്ട് ആ സ്ലൈഡ് കണ്ടിട്ട് ഞാൻ അതിനനുസരിച്ചുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് സ്ക്രീനിൻ്റെ മുകളിൽ കാണാൻ പറ്റും. അതാണ് മെയിൻ ബെനിഫിറ്റ്. പിന്നെ നിങ്ങളിവിടെ ആൻസറൊക്കെ കമൻ്റ് ചെയ്യുകയല്ലേ ചെയ്തേ, അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ആൻസർ പോൾ ചെയ്യാൻ പറ്റും. പോൾ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് എത്ര മാർക്ക് കിട്ടി, അതിൽ നിങ്ങളുടെ മാർക്ക് എത്രയാണ്, നിങ്ങൾ എത്ര സമയം കൊണ്ട് ചെയ്ത് തീർത്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിങ് മനസ്സിലാവണമെങ്കിൽ അൺ അക്കാഡമി പ്ലസ് കാണുന്നതാണ് നല്ലത്. അപ്പോൾ അൺ അക്കാഡമി പ്ലസ് നിങ്ങൾ ചുമ്മാ കയറി കാണണ്ട, പൈസ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് നോക്കി ഫ്രീ ക്ലാസ് നോക്കി ഇഷ്ടപ്പെട്ടു നല്ലതാണ് തോന്നുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ അൺ അക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്ത ഒരാളുടെ ഫോണിൽ എന്തൊക്കെയുണ്ട് എന്നൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്, അതിന് മുമ്പോട്ടേക്ക് പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്, ക്വിസ് ഉണ്ട്, അതായത് 100 മാർക്കിൻ്റെ എക്സാം ഉണ്ട്, ഓരോ ആഴ്ചയിലും ഉണ്ടാവും. ഈ 100 മാർക്കിൻ്റെ എക്സാം കഴിയുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഇനി എത്ര മാർക്ക് കിട്ടാനുണ്ട്, നിങ്ങളുടെ മാർക്ക് എന്താണ്, നിങ്ങൾക്ക് എത്ര മാർക്കിനാണ് കുറഞ്ഞു പോയത്, നിങ്ങളുടെ മാർക്കും ടോപ്പറിൻ്റെ മാർക്കും എത്രയാണ്, നിങ്ങളുടെ കമ്പാരിസൺ അനുസരിച്ച് നിങ്ങളുടെ റാങ്ക് എത്രയാണ്, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ എത്ര മാർക്ക് കിട്ടി, അതുപോലെ നിങ്ങൾ ഇനി എന്തോരം ഇമ്പ്രൂവ് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ എത്ര സമയം എടുത്തു, അങ്ങനെ ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു പ്രോഗ്രസ് കാർഡ് തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ ഓരോ വീക്ക് ചെല്ലും തോറും നിങ്ങൾക്ക് വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് അതിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ അൺലിമിറ്റഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ അൺ അക്കാഡമി പ്ലസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ഫുൾ ആക്സസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കാണാം, ഏത് വേണമെങ്കിലും കാണാതിരിക്കാം. ഇനി ഞാനിപ്പോൾ ചെയ്യുന്ന ക്ലാസ്സുകൾ, ഞാൻ ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ക്ലാസ്സുകളാണ്. ഒന്നാമത്തത് ഇൻഡിവിജ്വൽ കോഴ്സുകളും രണ്ടാമത്തത് ബാച്ച് കോഴ്സുകളും. ഇൻഡിവിജ്വൽ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യുന്ന കുറച്ച് ക്ലാസ്സുകളുണ്ട്. അതായത് ഇപ്പം ഇവിടെ കണ്ടോ എൻ്റെ ചിത്രം മാത്രം കാണുന്നുണ്ടോ, ഇതിനർത്ഥം ഇത് കെമിസ്ട്രിയുടെ ഒരു ക്രാഷ് കോഴ്സാണ്, സോറി കെമിസ്ട്രിയുടെ ഒരു ക്യാപ്സ്യൂൾ കോഴ്സാണ്. അതിനകത്ത് കെമിസ്ട്രിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, അതിൽ വേറെ ആരും എടുക്കുന്നില്ല, ഞാൻ മാത്രമേ ക്ലാസ് എടുക്കുന്നുള്ളൂ കെമിസ്ട്രിയുടെ ഈ ഒരു കോഴ്സിനകത്ത് കേട്ടോ. വേറെ ആൾക്കാർ എടുക്കുന്നുണ്ട് കെമിസ്ട്രി, വേറെ ആൾക്കാർ എടുക്കുന്നുണ്ട്, ഈ ഒരു കോഴ്സിനകത്ത് കെമിസ്ട്രി ഞാൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ ബയോളജി കണ്ടോ, ഈ ഒരു കോഴ്സിൽ ഞാൻ മാത്രമാണ് ബയോളജി എടുക്കുന്നത്. അതുപോലെ മെൻ്റൽ എബിലിറ്റി, മെൻ്റൽ എബിലിറ്റിയിൽ എന്താണ്, ഞാൻ തന്നെയാണ് മെൻ്റൽ എബിലിറ്റി ഫുള്ള് എടുക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷിൻ്റെ റിവിഷൻ, ഇത് മോക്ക് ടെസ്റ്റ്, ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ,
അതെല്ലാം കൂടെ ഞാൻ യോജിപ്പിച്ചിട്ട് ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നടത്തുവാണ്. മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകൾ കിട്ടും. ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് പഠിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ LPUP ബാച്ചിലെ കംപ്ലീറ്റ് കോഴ്സ് ഉണ്ട്. അതായത് LPUP കുറെ പേര് ജോയിൻ ചെയ്തെടുക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ ഞാനാണ് ഇംഗ്ലീഷ് എടുക്കുന്നത്, ഫുൾ പോർഷൻ കവർ ചെയ്യും. അതുപോലെ LDC ഉണ്ട്. പിന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന്, ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് ഞങ്ങൾ 5 പേര് ജോയിൻ ചെയ്ത ക്ലാസ് എടുക്കുന്നത്. 5 പേര് ജോയിൻ ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരാകുമ്പോൾ 5 പേരും വെച്ച് ക്ലാസ് എടുക്കുക. 5 പേരും ഡിഫറെൻറ്റ് സബ്ജക്ട്സ് എടുക്കുവാണ്. സോ ദാറ്റ് നിങ്ങൾ ഈ ഒരു കോഴ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പോർഷൻ കവർ ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ ഈ 5 കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് ഒരു ബാച്ച് കോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ബാച്ച് കോഴ്സും ചെയ്യും, ഇൻഡിവിജ്വൽ കോഴ്സും ചെയ്യും. ഇത് ഇൻഡിവിജ്വൽ ആണ്, ഇത് ഇൻഡിവിജ്വൽ കോഴ്സാണ്. സോറി, ഇത് ഇൻഡിവിജ്വൽ കോഴ്സാണ്, ഇത് ബാച്ച് കോഴ്സാണ്. ഇൻഡിവിജ്വൽ കോഴ്സിനകത്ത് ഒരു സബ്ജക്റ്റ് മാത്രമേ കവർ ആവുള്ളൂ. ബാച്ച് കോഴ്സിനകത്ത് ഫുൾ സബ്ജക്ട്സ് കവർ ആവും. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഒറ്റ കോഴ്സ് വേണം, എല്ലാത്തിനും കൂടെ ഒറ്റ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ബാച്ച് കോഴ്സ് ജോയിൻ ചെയ്യുന്നതാ. ഇനി അടുത്തതായിട്ട് വരുന്ന ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് തന്നെ 4-5 എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഇംഗ്ലീഷിന് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ബയോളജിക്ക് ഒരുപാട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. കെമിസ്ട്രിക്ക് ഒരുപാട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. മെന്റൽ എബിലിറ്റി ഒരുപാട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ഫോളോ ചെയ്യേണ്ട, വേറെ ആൾക്കാരെ ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈഡ് വെറൈറ്റി ഓഫ് ചോയ്സ് ആണ് തരുന്നത്. ഇഷ്ടം പോലെ മെറ്റീരിയൽസും ഇഷ്ടം പോലെ നോട്ട്സും ഇഷ്ടം പോലെ ക്ലാസ്സും നിങ്ങളുടെ കയ്യിലുണ്ട്. ഏതെടുക്കണം ഏതെടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതാണ് ഇവിടുത്തെ മെയിൻ ബെനിഫിറ്റ്. പിന്നെ നിങ്ങൾക്ക് ബാച്ച് കോഴ്സുകളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽ കോഴ്സുകളുണ്ട്, ബാച്ച് കോഴ്സുകളുണ്ട്. അപ്പൊ ബാച്ച് കോഴ്സുകളിൽ LDCയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് 90 ദിവസത്തെ ഒരു ബാച്ച് കോഴ്സ് ഉണ്ട് LDCക്ക് വേണ്ടിയുള്ളത്. അതുപോലെ അത് 2 പാർട്ടായിട്ടുണ്ട്. ഇവിടെ 4 എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്നത്, ഇവിടെ വേറെ 4 എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്നത്. അങ്ങനെ 2 ബാച്ച് കോഴ്സുകളുണ്ട്. LGSന്റെ കോഴ്സ് ഉണ്ട്. LGS ഈ ബാച്ച് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ ഒരു സ്ഥലത്തുണ്ടാവും, എല്ലാ പോർഷൻസും കൂടെ ഒരു സ്ഥലത്തുണ്ടാവും. ആ ഫുൾ സിലബസ്, LGSന്റെ ഫുൾ സിലബസ് അവിടെ കവർ ആവുന്നു, ഇംഗ്ലീഷിന്റെ ഫുൾ സിലബസ് അവിടെ കവർ ആവുന്നു, LPUP ഫുൾ സിലബസ് അവിടെ കവർ ആവുന്നു. സോ LPUP വേണ്ടിയിട്ടുള്ള ബാച്ച് കോഴ്സുകൾ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് പരീക്ഷകൾക്കുള്ള ബാച്ച് കോഴ്സുകൾ ഇപ്പോൾ ഓൾറെഡി Unacademy Plus ഉണ്ട്. ഇതിലെല്ലാത്തിനും കൂടെ നിങ്ങൾക്ക് ഒറ്റ പേയ്മെന്റ് ആണ് കേട്ടോ. ഒന്നിനും നിങ്ങൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണ്ട, എല്ലാത്തിനും കൂടെ ഒറ്റ പേയ്മെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്, Unacademy Plus എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റെപ്പിൽ Unacademy ആപ്പ് തുറക്കുക, പ്ലസ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിലോട്ട് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര നാളത്തേക്കാണ് ചോദിക്കും. അതിൽ നിങ്ങൾ ഒന്നുകിൽ 1 വർഷം എടുക്കുക, അല്ലെങ്കിൽ 2 വർഷം എടുക്കുക. അതാണ് നല്ലത്. കാരണം 1 വർഷത്തിൽ നിങ്ങൾക്ക് ഒരു മാസം ഏകദേശം അറൗണ്ട് ആണ് 500 അടുത്തേ വരത്തുള്ളൂ. 580 വരില്ല, ഡിസ്കൗണ്ടിന് ശേഷം. ഡിസ്കൗണ്ടും കൂടി കിട്ടുമ്പോൾ എന്തായാലും 500 അടുത്തേ വരത്തുള്ളൂ. അതുപോലെ 2 വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾ 1 മാസം ഏകദേശം 300 രൂപയുടെ അടുത്ത് അടച്ചാൽ മതി, പേ ചെയ്താൽ മതി. മനസ്സിലായി? ഞാൻ അതുകൊണ്ട് ഇത് ചെയ്യാൻ പറയണത്, 1 മാസമാകുമ്പോൾ 1 മാസത്തേക്ക് നമ്മൾ 1400 രൂപ അടയ്ക്കണം. ഇവിടെ ആണെങ്കിലോ 12 മാസത്തേക്കാണെങ്കിൽ 1 മാസം 500 രൂപയുടെ അടുത്തും, 24 മാസത്തേക്കാണെങ്കിൽ 1 മാസം 300 രൂപയുടെ അടുത്തും പേ ചെയ്താൽ മതി. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത പേജിലോട്ട് പോകുമ്പോൾ, അല്ല സോറി, കണ്ടിന്യൂ അല്ല, അവിടെ തന്നെ നിങ്ങൾക്ക് റെഫറൽ കോഡ് അടയ്ക്കാനുള്ള സ്പേസ് ഉണ്ടേ. അവിടെ എന്ത് കൊടുക്കണം, അനുമോൾ ജോളി എന്ന് റെഫറൽ കോഡ് ടൈപ്പ് ചെയ്യണം. AnuMOLJOLL1 ഇതാണ് റെഫറൽ കോഡ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, സബ്സ്ക്രിപ്ഷൻ എങ്ങനെ എടുക്കുന്നത്, എന്ത് ഡൗട്ട് ആണെങ്കിലും കുഴപ്പമില്ല, എന്നെ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചേച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ എന്നാലാവുന്ന രീതിയിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളിലെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ Unacademy Plus ശരിക്കും ബെനിഫിറ്റബിൾ ആണോ എന്നറിയണം എന്നാണുള്ളതുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തേച്ചാൽ മതി. ഓക്കെ, അതിന്റെ വീഡിയോ ഞാൻ അയച്ചു തരാം. Unacademy Plus സബ്സ്ക്രൈബ് ചെയ്ത ഒരാളുടെ ഫോണിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു വീഡിയോ ഉണ്ട്, അതിന് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അനുമോൾ ജോളി എന്നാണ്. സ്പെല്ലിംഗ് തെറ്റരുത്, സ്പേസ് ഇടരുത്. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും സ്മോൾ ലെറ്റർ ആണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, AnuMOLJOLL1 ആണ്. അപ്പൊ അനുമോൾ ജോളി എന്നുള്ള റെഫറൽ കോഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി LDCയുടെ ബാച്ച്, LGSന്റെ ബാച്ച്,
ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ബാച്ച്, ഫയർമാന്റെ ബാച്ച്, എസ് ഐയുടെ ബാച്ച്, എൽ പി യു പിയുടെ ബാച്ച്, പിന്നെ സി പി യുടെ ബാച്ച്, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും കൂടെ ഒറ്റ പേയ്മെന്റ് ആണ്. നിങ്ങൾ ഒരെണ്ണം എടുത്താലും അതിന്റെ കൂടെ അഡീഷണലി നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ ബാക്കിയുടെ കൂടെ കിട്ടും. കാണണോ കാണാതിരിക്കണോ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാത്രം കാണാം, വേണ്ടെങ്കിൽ കാണാതിരിക്കും. ഓക്കെ, ഇനി റെഫറൽ. അപ്പൊ അടുത്ത പേജിലോട്ട് പോകുമ്പോൾ റെഫറൽ കോഡ് കറക്റ്റായിട്ടാണോ നോക്കുക. സ്പെല്ലിംഗ് ഒരു കാരണവശാലും തെറ്റരുത്, അനുമോൾ ജോളി എന്നാണ്. ക്രെഡിറ്റ്സും കൂടെ ടൈപ്പ് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. അപ്പൊ 7000 എന്നുള്ളത് ഒരു വർഷത്തേക്ക് 7000 ആണ്, അത് കുറഞ്ഞിട്ട് 5670 വരെ കുറയും. ഓക്കെ, ഇനി ആർക്കെങ്കിലും അങ്ങനെ 5670 ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പിൽ എന്നെ ഒന്ന് വിളിച്ചേച്ചാൽ മതി, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്പർ ഇതാണ് 7306135599. എന്നിട്ട് അടുത്ത പേജിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം, എ ടി എം കാർഡ് നമ്പർ കൊടുക്കുക, എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, സി വി വി കൊടുക്കുക, നെയിം ഓൺ കാർഡ് കൊടുക്കുക, പേ ചെയ്യുക. ഇ എം ഐ ഓപ്ഷൻ ഉണ്ട്, ഇ എം ഐ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പേ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് ഉണ്ട്, അപ്പൊ ഏത് ബാങ്കാണെന്ന് നോക്കിയിട്ട് യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുത്തേച്ചാൽ മതി. അതുപോലെ തന്നെ LDC മുബീന, LDC ബാച്ചിലെ എന്റെ ക്ലാസ് എല്ലാ ദിവസവും രാവിലെ 7:30 മുബീന. എനിക്ക് ഒന്ന് എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. LDC ക്രാഷ് കോഴ്സിന്റെ ലിങ്ക്, പിന്നെ അൺഅക്കാഡമി പ്ലസിൽ അതിലോട്ട് എങ്ങനെ എൻറോൾ ചെയ്യണം, എങ്ങനെ അൺഅക്കാഡമിയുടെ ആപ്പ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്റെ നമ്പറിലോട്ട് ഒന്ന് വിളിച്ചേച്ചാൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്പർ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പേടിഎം ഉപയോഗിച്ച് പേ ചെയ്യാം, UPI ID ഉപയോഗിച്ച് പേ ചെയ്യാം, അതുപോലെ വാലറ്റ്സ് ഉപയോഗിച്ച് അഥവാ PayPal, PayTM അങ്ങനെ എല്ലാ വാലറ്റ്സും, ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാം. ഇനി EMI ഓപ്ഷൻ ആണ് വേണ്ടത്, അതായത് എല്ലാ മാസവും പേ ചെയ്യാനാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് വേണം, ക്രെഡിറ്റ് കാർഡ് വേണം, നിർബന്ധമാണ്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് EMI ഓപ്ഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ക്രെഡിറ്റ് കാർഡ് തന്നെ ഏതൊക്കെ ബാങ്കിനും ആണ് ആപ്ലിക്കബിൾ എന്നുള്ളതാണ് പറയുന്നത്. ബാങ്ക് ഓഫ് ബറോഡയുടെ, HDFC ICICയുടെ, പിന്നെ സ്റ്റാൻഡേർഡ് ചാർട്ടേർഡ് ബാങ്കിന്റെ, അമേരിക്കൻ എക്സ്പ്രസിന്റെ, കൊട്ടക് മഹീന്ദ്രയുടെ ഉണ്ട്, RBL, ഇൻഡസ്ലാൻഡ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യെസ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് കാർഡ്സ് ആക്സെപ്റ്റബിൾ ആണ്, അല്ലാതെ വേറെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട, എത്രയും പെട്ടെന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തോളൂ. പക്ഷെ നിങ്ങൾക്ക് നല്ലതാണ്, യൂസ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അതിനു വേണ്ടി അൺഅക്കാഡമി പ്ലസ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അൺഅക്കാഡമിയിൽ കുറച്ച് ഫ്രീ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, അതിനെ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയും. അതിൽ വന്നാൽ മതി, സോ ദാറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അൺഅക്കാഡമി പ്ലസ് നല്ലതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അൺഅക്കാഡമിയിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഫ്രീ ക്ലാസ്സുകൾ കണ്ട് നല്ലതാണെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. അപ്പൊ എന്റെ വാട്സപ്പ് നമ്പർ ഇതാണ്, അതുപോലെ എന്റെ റെഫറൽ കോഡും മറക്കണ്ട, അനുമോൾ ജോളി എന്നാണ്. ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്, നിങ്ങളത് വെറുതെ കളയണ്ട. ഡിസ്കൗണ്ട് അനുമോൾ ജോളി റെഫറൽ കോഡ് അപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ റെഫറൽ കോഡ് ഉപയോഗിക്കുക. അപ്പോ അനുമോൾ ജോളി എന്നാണ്, AnuMOL JOLLY. റെഫർ കോഡ് ഉപയോഗിച്ചില്ലെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടാതെ പോവുക, അത് ചെയ്യാതിരിക്കുക. എന്നുവെച്ചാൽ കിട്ടുന്നല്ലേ, വെറുതെ കളയണ്ട. ശരി, അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇനി ഒരുപാട് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ, വോക്കാബുലറി ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പം എല്ലാവർക്കും ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ കമൻസ് നോക്കാഞ്ഞത് ക്ലാസ്സിൻ്റെ ഇടയിൽ നോക്കാഞ്ഞതാണ്, ക്ലാസ്സിലൂടെ അതുകൊണ്ടാണ് നോക്കിയത്. അപ്പം എല്ലാവർക്കും ഹായ് ഉണ്ട്, ഞാൻ ആരെയും മിസ് ചെയ്തിട്ടല്ല. കാര്യം നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിന് ഒരു ഡിസ്റ്റർബൻസ് ആകത്തില്ലേ. സോ ലാസ്റ്റിലോട്ട് പറയാൻ വെച്ചിട്ട്, അപ്പം എല്ലാവർക്കും ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ താങ്ക് യു. പിന്നെ പേര് മറക്കണ്ട, അനുമോൾ ജോളി, അനുമോൾ ജോളി തേട്ടത്തന്നെയാല്. ബൈ, താങ്ക് യു.